സാറെ, ഈ ആം ആദ്മി പാർട്ടി വീണ്ടും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്വാതി മാലിവാളിൻ്റെ കേസിൽ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് സങ്കീർണമാവുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലായിരുന്നെങ്കിൽ ആ സർക്കാർ കേജ്രിവാളിൻ്റെ സർക്കാർ തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല. അതെ, അതിനേക്കാൾ പ്രധാനമാണ് സത്യത്തിലിപ്പോൾ സ്വാതി മാലിവാളിൻ്റെ ചിത്രം വെച്ചിട്ട് അവർ കരയുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ ചിത്രങ്ങൾ പോസ്റ്ററായിട്ട് ഒട്ടിച്ചാൽ തന്നെ മതി, അല്ലെങ്കിൽ തന്നെ 7 സീറ്റും മറ്റേ BJP NDA ജയിക്കുന്നുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. വെറുതെ ഈ കപട മതേതര മാധ്യമങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് വന്നൊരാളാണ്. അമേരിക്കയുടെ ഫണ്ടൊക്കെ മേടിച്ച് നടക്കുന്ന ഒരാൾ, അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ പാവയെ പോലെ പെരുമാറുന്ന ഒരാൾ. അതല്ലാതെ എന്തെങ്കിലും ഒരു സ്വഭാവദാർഢ്യം ഇൻ്റഗ്രിറ്റി ഉള്ള ആളല്ല ഈ കെജ്രിവാൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഈ FIR അവരുടെ വീട്ടിൽ ചെന്നിട്ട് 4 മണിക്കൂർ പോലീസുകാർ മൊഴിയെടുത്തു. 4 മണിക്കൂർ മൊഴിയെടുത്തു, 1 മണിക്കൂറോളം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വൈദ്യപരിശോധന കഴിഞ്ഞു. പിന്നെ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് കൊടുത്തു. ഈ പോലീസിൻ്റെ കൂടെയൊക്കെ ഇവർ നടക്കുമ്പോൾ ഇവർ മുടന്തുന്നുണ്ട്. ഈ വിഭവ് കുമാർ കാലില് ചവിട്ടിൻ്റെ ആണ്. അപ്പോൾ അവർ ആ FIR ഇവർ പറഞ്ഞതായിട്ടുള്ള മൊഴിയുടെ ഭാഗങ്ങളൊക്കെ അതിഭീകരമാണ് സ്വാതി പറഞ്ഞിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണല്ലോ. ഇത് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സ്വാതി പറഞ്ഞിരിക്കുന്നത് സ്വാതി കെജ്രിവാളിനെ കാണാൻ പോകുന്നു. അപ്പൊ ക്യാമ്പ് ഓഫീസിൽ ആണ് സാധാരണ പുറത്തുനിന്നൊക്കെയുള്ള ആളുകളെ കാണുന്നത്. ക്യാമ്പ് ഓഫീസിലിരിക്കേണ്ട റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് താമസിക്കുന്ന അങ്ങോട്ടേക്ക് വന്നേക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോയി, അവിടെ റിസപ്ഷനിൽ ഇവരിരുന്നു. ഇരുന്നപ്പോഴേക്കും ഇയാള് വിഭവ് കുമാർ അങ്ങോട്ട് ഓടി വന്നിട്ട് ഇവരെ ചീത്ത പറയാൻ തുടങ്ങി. അതിന് കാരണമൊന്നുമില്ലായിരുന്നു എന്നാണ് സ്വാതി പ്രത്യേകിച്ച് പറയുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാരണം അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഇയാൾ പറയുന്നത് മുഴുവൻ തെറിയാ ഈ വിഭവ് കുമാർ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഇയാള് മുഖത്ത് അടിക്കാൻ തുടങ്ങി ഈ സ്വാതിയുടെ. എന്നിട്ട് മുഖത്തടിച്ച് കഴിഞ്ഞപ്പോൾ ഇവര് മറ്റേ നിലത്തേക്ക് വീണു. മുഖം മേശയിലിടിച്ചിട്ടാണ് വീണത്. വീണ് കഴിഞ്ഞപ്പോൾ തൊഴിക്കാൻ തുടങ്ങി. അങ്ങനെ നെഞ്ചത്ത് അടിവയറ്റിൽ ഒക്കെ തൊഴിച്ചു. ഒരു 8 തവണയെങ്കിലും ഇയാൾ തല്ലിയിട്ടുണ്ടാവും എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. അങ്ങനെ ഈ തൊഴിക്കുമ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷർട്ടാണ് ഇട്ടിരുന്നത്. അതിപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, ഏത് ആ റിസപ്ഷനിൽ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചുമപ്പ് ചേർന്ന ഒരു ഷർട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്, നീല ജീൻസും. ഈ ഈ അടിച്ചതുകൊണ്ട് ഇയാൾ ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഷർട്ട് ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവൻ പൊട്ടി. അപ്പം ഇയാൾ ഈ ഷർട്ട് വലിച്ചൂരി ഇവരുടെ ഈ ബലാത്സംഗികളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വിവരണം പോലെയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിഭീകരമാണ്. കാല് ചവിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് പീരിയഡ്സാണ്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പലതവണ പറഞ്ഞു എന്ന്. ആർത്തവകാലമാണ് എന്ന് പറഞ്ഞിട്ടും ഈ വൃത്തികെട്ട ജന്തു ഇവരെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് കെജ്രിവാൾ അകത്തുണ്ട്, അയാൾ വന്ന് ഇടപെട്ടില്ല, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അയാൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അയാളാണല്ലോ വീടിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ മൗനാനുവാദത്തോടെയാണെന്ന് വേണേൽ കൂട്ടി വായിക്കാം. അതെ, അത് ആ കേസ് അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വിഭവിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഹാജരായിട്ട് മൊഴി കൊടുക്കാനും മറ്റുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 5 കുറേ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. IPC 354, 506, 509, 323. അത് കഴിഞ്ഞ് പിന്നെയും വധശ്രമം. കാരണം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ആണല്ലോ ഈ ആക്രമണം നടന്നിരിക്കുന്നത്, ഇവർക്കിപ്പോൾ നടക്കാനും വയ്യ.
അത്ര ആവശ്യമായി. മാത്രമല്ല ആ സമയത്ത് ഈ പീരിയഡ്സ് വരുമ്പോൾ തന്നെ പലർക്കും വേദന വരുമല്ലോ, ആ വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പലതവണ പറഞ്ഞതാണ് ഒന്നും ചെയ്യരുത്, എൻ്റെ ഈ സമയമാണ്, ദയ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളത് ചെയ്തില്ല. ഇപ്പം നമുക്ക് കാണാം അവർ 164 കഴിഞ്ഞ് വരുമ്പോഴും കാണാം, പോലീസുകാർ മറ്റേ മൊഴി എടുത്ത ശേഷം വരുമ്പോഴും ഒക്കെ കാണാം, നടക്കാൻ അവർക്ക് തീരെ വയ്യ. അവരുടെ മൗനം എന്ന് നമ്മൾ പറഞ്ഞത് വേറെ എന്തോ ഉണ്ടെന്നൊക്കെ ഇപ്പം മൗനം നമുക്ക് മനസ്സിലാവും. മൊഴിയൊന്നും കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് നമുക്ക് അവരെ കണ്ട മനസ്സിലാവും. പക്ഷെ അവർ എക്സിലൊരു കുറിപ്പിട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഭവ് കുമാർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമായിരുന്നു. മുഖത്തടിച്ച ശേഷമാണ് നെഞ്ചത്തും അടിവയറ്റിലൊക്കെ ഈ വീണ് കഴിയുമ്പോൾ ചവിട്ടുന്നത്, അതാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. അപ്പോൾ FIR 2 164 അതിൻ്റെ കാര്യങ്ങളായി. 164 ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന രഹസ്യമൊഴിയാണ്, മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ ഇതുണ്ടാവും. പിന്നെ ഇത് കൊടുത്ത ആൾക്ക് അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല, അതാണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഗുണം. പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവർ ഹോസ്റ്റൈൽ ആയതായിട്ട് കോടതി പ്രഖ്യാപിക്കും. പിന്നെ കോടതിക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം. ഈ കോടതിക്ക് മുമ്പിൽ ഒരു മൊഴി കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നൊക്കെ അതൊക്കെ വളരെ മോശപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ 164 എന്ന് പറഞ്ഞാൽ അത്രയും എവിഡൻസ് വാല്യൂ ഉണ്ട്, തെളിവ് മൂല്യമൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അതും കഴിഞ്ഞു പെട്ടെന്ന് ഈ വേഗത്തിൽ, ആദ്യം ഒരു ഡിലേ ഉണ്ടായിരുന്നെങ്കിലും വേഗത്തിൽ ഈ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ സഞ്ജയ് സിംഗ് ആപ്പിൻ്റെത് മറ്റേ പത്രസമ്മേളനം നടത്തിയിരുന്നതാണ് ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നുണ്ട്. നടപടി എടുക്കാതെ ലക്നൌവില് കെജ്രിവാൾ ഇയാളെയും കൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് അല്ലേ, അല്ലെങ്കിൽ അയാളെ അവിടെ കൊണ്ടുപോകാതെങ്കിലും ഇരിക്കണമായിരുന്നു. എങ്ങനെയെങ്കിലും ചെയ്യാം, അതൊക്കെയല്ലേ സാമാന്യ മര്യാദ. പൊതുജീവിതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ചെറിയ ചെറിയ മര്യാദകളൊക്കെ സമൂഹത്തിൽ മറ്റുള്ളവർ പാലിക്കുന്ന, പാവപ്പെട്ട മനുഷ്യർ പോലും പാലിക്കുമല്ലോ. അവന് ഞാൻ ഇനി എൻ്റെ കൂടെ കൂട്ടില്ല എന്ന് പറയില്ലേ സാധാരണ ആളുകൾ? അവൻ വഞ്ചകനാണ്, വൃത്തികെട്ടവനാണെന്ന് അങ്ങനെ ഒരു വാചകം ഇയാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ മാതൃകയാകേണ്ട വ്യക്തികളല്ലേ രാഷ്ട്രീയ? അയാളെന്തും മാതൃകയാണ്, ഇങ്ങനെ മറ്റേ അയാളുടെ ഗുരുവായിരുന്ന മറ്റേ അന്നാസാരെ തന്നെ ഇവൻ കാശിനു കൊള്ളാത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വരുത്തി വെച്ചതാണിത്. സുപ്രീം കോടതി പ്രത്യേകിച്ച് ഇയാള് ജാമ്യം ഒന്നും ചോദിച്ചിരുന്നില്ല. എന്നുവെച്ചാൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്നാണ് സുപ്രീം കോടതി കാണിച്ചതാണ്. സുപ്രീം കോടതി ജുഡീഷ്യൽ ആക്ടിവിസം കാണിക്കേണ്ട ഘട്ടങ്ങളുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രബീർ പുരകായസ്ഥയ്ക്ക് കൊടുത്ത ജാമ്യത്തിൽ വേണമെങ്കിൽ കാര്യമുണ്ടെന്ന് പറയാം. എന്താന്ന് വെച്ചാൽ പോലീസിന് അതിൻ്റെ അകത്ത് ആ ജാമ്യം എന്ന് പറയുന്നത് വളരെ ടെക്നിക്കലാണ്, സാങ്കേതികം. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ ഓവർ റൈറ്റിംഗ് ഉണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ, വേറൊരു കയ്യക്ഷരത്തിലോ കൂട്ടിച്ചേർക്കലോ കൂട്ടിച്ചേർക്കലുണ്ട്, രണ്ടു വരിയോ ഒരു വരിയോ മറ്റോ ഒരു ഓവർ റൈറ്റിംഗ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതി ആക്റ്റിൽ അറസ്റ്റ് ചെയ്യുന്ന പ്രതിക്ക് എഴുതി കൊടുക്കണമെന്നൊന്നും ആക്റ്റിൽ പറഞ്ഞിട്ടില്ല. PML ആക്ടിൻ്റെ 19(1) വകുപ്പിലാണ് ഇത് പറയുന്നത്. PML ആക്ട് അനുസരിച്ചിട്ട് അറസ്റ്റൊക്കെ കർശനമാണ്, പിന്നെ ജാമ്യം കൊടുക്കാൻ പാടില്ലാത്തതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നീട് കഴിഞ്ഞ കൊല്ലം, അതിന് മുമ്പത്തെ കൊല്ലം സുപ്രീം കോടതി വിധിച്ചപ്പോൾ ഈ PML ആക്ട് അനുസരിച്ചിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിൻ്റെ കാരണം എഴുതി ഈ പ്രതിക്ക് കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അത് ഈ പുരകായസ്ഥയുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അതൊക്കെ പോലീസ് ചെയ്ത് ആ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇനി ജാമ്യ വ്യവസ്ഥകളൊക്കെ കീഴ്ക്കോടതി പരിഗണിക്കണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ കേസാണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അവിടെ വനിതാ കമ്മീഷൻ ഇടപെട്ടു. ഇന്ന് നിർമ്മലാ സീതാരാമൻ പത്രസമ്മേളനം നടത്തി. ഷോക്കിംഗ് ആണ്, എന്ത് വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചു ഇങ്ങനെ ഒരു സ്ത്രീയോട് പെരുമാറാമോ. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കേസിലിപ്പം ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ സഹായമാണല്ലോ ഇതൊക്കെ ചെയ്തത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ മുന മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ നടന്ന വീടിൻ്റെ ഉടമസ്ഥൻ
ഹീസ് റെസ്പോൺസിബിൾ, ആൾ പ്രതിയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രതി എന്ന് പറയണ്ടേ, നിങ്ങളുടെ വീടിന്റെ ഉള്ളില് ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നിങ്ങൾ തടഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, തടഞ്ഞിട്ടില്ല. ആ തടഞ്ഞില്ലെങ്കിൽ എന്താണ്, പ്രതിയുടെ ഒരു പ്രത്യാശ ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രതിപ്പട്ടിയിൽ ഉൾപ്പെടാം. പ്രതിയാണങ്ങേര്. അത് ഈ FIR-ല് ആ വീട്ടിൽ വെച്ചാണെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ അയാള് നോർമൽ കോഴ്സിൽ തന്നെ പ്രതിയാണ്. മാത്രല്ല, നമുക്ക് ഇനിയുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഈ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് നിശ്ചയമായും പോലീസ് സുപ്രീം കോടതിയെ സമീപിക്കും. ഇപ്പൊ ED ഓൾറെഡി സമീപിച്ചു കഴിഞ്ഞല്ലോ. ഈ പറയുന്ന സംസാരങ്ങളിലൊക്കെ ശരി, അതായത് മൂന്നാല് ജനങ്ങൾ AAP-ക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കോടതിയിൽ പോയി, അല്ല ജയിലിൽ. ചൂല്, നിങ്ങൾ ചൂലിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല എന്നുള്ളത് ജാമ്യത്തിന്റെ ദുരുപയോഗമാണ് എന്ന് പറഞ്ഞ് ED കോടതി പോയപ്പോ ED പക്ഷെ അത് കേട്ടു, പക്ഷെ പ്രതികരിച്ചില്ല, അതിലൊരു അഭിപ്രായം പറഞ്ഞില്ല, ഒരു മൗനം പാലിച്ച. പക്ഷെ ഇന്നലെ അറ്റോർണി ജനറൽ SV രാജു പറഞ്ഞു, ഞങ്ങൾ ആപ്പിനെയും കൂടി ഈ മദ്യനയ അഴിമതിയില് കൂട്ടുപ്രതിയായിട്ട് ചേർക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ആപ്പിലെ നേതാക്കളൊക്കെ ആ കേസിൽ പെടും, പ്രതികളല്ലാത്തവരും. പാർട്ടി മൊത്തത്തിൽ തന്നെ പ്രതിയാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് അതെ ഈ വരാൻ പോകുന്നത്. ആ കേസിൽ കൂടാതെ അല്ലേ ഇപ്പൊ കേജ്രിവാൾ അടുത്തൊരു കേസിലൂടെ പ്രതിയാകുന്നത്? അതും ഇതുപോലൊരു അതല്ലാത്ത കേസ്. അവിടെ ജെൽ ബോർഡിൽ നടന്ന അഴിമതിയുടെ കേസുണ്ട്. മദ്യനയ കേസിൽ തന്നെ CBI കേസ് വേറെ ഉണ്ട്. ഇത് കള്ളപ്പണം വെളുപ്പിച്ചാണല്ലോ PML കേസ്, ED-യുടെ അത് കേസ് വേറെയാ. ഈ അന്ന് ഇറങ്ങുമ്പോ തന്നെ CBI അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു അതേ കേസില്. പക്ഷെ അതിലൊക്കെ ഔദാര്യങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഈ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ ആക്ടിവിസം കൊണ്ടുമൊക്കെ ഔദാര്യം കാണിച്ചാണ്. അല്ലെങ്കിൽ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാം CBI ആ കേസിൽ, അല്ലെങ്കിൽ ജെൽ ബോർഡ് അഴിമതിയുടെ കേസിൽ അറസ്റ്റ് ചെയ്യാം. അതില്ലെങ്കിൽ NIA കേസുണ്ട്, 134 കോടി രൂപ ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് കേജ്രിവാൾ മേടിച്ച കേസുണ്ട്. എത്ര കേസാണ്, എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കണ്ണാ ഹസാരിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പക്ഷെ ഈ അവിടെ ഈ ആപ്പ് തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് വെച്ചാള് MP ആണ്. MP എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചാൽ രാജ്യസഭാ അധ്യക്ഷന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാല്, ഉപരാഷ്ട്രപതിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആക്ഷൻ എടുക്കാമല്ലോ. കെജ്രിവാളിനും കൂട്ടർക്കുമെതിരെ ചെയ്തവർക്കുമെതിരെ രാജ്യസഭയുടെ പ്രൊട്ടക്ഷൻ ഉള്ള ആളല്ലേ. അതൊരു വലിയ കേസല്ലേ. രാജ്യസഭ പ്രിവിലേജ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക്, അവരുടേതായ MP മാരുടെയൊക്കെ. ഇവരന്നേരം ഒരുപക്ഷെ ഈ ആക്രമണം ഉണ്ടായ ഉടനെ ഷോക്ക്ഡ് ആയതുകൊണ്ടാണോ പെട്ടെന്ന് പിന്നെ പരാതി പറയാനോ അല്ലെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാനോ ഒന്ന് ശ്രമിക്കാൻ? അവര് ഷോക്ക്ഡ് ആണെങ്കിൽ തന്നെ We will bury you എന്ന് ഇയാള് പറഞ്ഞിട്ടുള്ള ഹിന്ദി വാചകങ്ങൾ ചിലത് FIR-ലുണ്ട്. ഭീഷണിയാ, നിന്നെ ഞങ്ങൾ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. വധഭീഷണിയാ, വധഭീഷണിയാണ്. അതുകൊണ്ട് ആ വാചകങ്ങൾ FIR-ലുണ്ട്. നീ ഒരു കോപ്പും ചെയ്യാനില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യാനില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗുണ്ടയാണ് ഇയാൾ. അതാണ്, അതാ കാഴ്ചയിലും ഉണ്ടല്ലോ സാമുദ്രികം മുഖലക്ഷണമൊന്നും ശരിയല്ല. ഒരു കൂടെ അംഗരക്ഷകനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഗുണ്ട, അതാണ്. മാത്രമല്ല ഇയാൾ വേറൊരു ഉദ്യോഗസ്ഥനെ നേരത്തെ തല്ലിയ കേസിൽ പ്രതിയായതുകൊണ്ടാണ് ഇയാളെ PA സ്ഥാനത്ത് നിന്ന് അവിടുത്തെ വിജിലൻസ് പിരിച്ചുവിട്ടത്. അപ്പൊ മർദ്ദിക്കുന്ന പരിപാടി നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു. മർദ്ദിച്ചു കഴിഞ്ഞപ്പോ അയാളുടെ മറ്റേ ജോലിയെ തടസ്സപ്പെടുത്തുന്നതാണല്ലോ അത്. അത് പറഞ്ഞിട്ടാണ് PA സ്ഥാനത്ത് നിന്ന് PA സ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്ത് തന്നെ ഇല്ലീഗലാണെന്ന് വിജിലൻസ് പറഞ്ഞു. എന്നിട്ട് അടുത്ത കാലത്ത് പിരിച്ചുവിട്ടതാണ്. അന്ന് മുതൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ആളാണ് ഇയാള്. എന്നിട്ടും കെജ്രിവാൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. എന്ത് ന്യായത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എത്രയോ പൊതുപ്രവർത്തകർ ആരെയൊക്കെ ആ ജോപ്പ് എന്ന് പറഞ്ഞ ആളെയൊക്കെ ഉമ്മൻചാണ്ടി ഒഴിവാക്കിയതൊക്കെ ഓർക്കുന്നില്ല. ചെറിയൊരു ആരോപണം വന്നപ്പോ ഇവിടെയൊക്കെ മുഖ്യമന്ത്രിമാർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആരോപണം വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കും. എന്നിട്ടും ഇയാളെ കൂടെ കൊണ്ടു കിടക്കുന്നു, എയർപോർട്ടിൽ പോകുന്നു, അല്ലെ മറ്റു മാധ്യമ പ്രവർത്തകർ കാണുന്നു. ഇത്രയും ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എത്ര ആരോപണം വന്നാലും ഇത്തരം ആളുകളെ മാറ്റാത്തൊരാളെയും നമുക്ക് പരിചയമുണ്ട്. പിണറായി വിജയൻ, CM, വേറൊരു CM ഉണ്ടല്ലോ അവിടെ, CM രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എത്രയോ ആരോപണം വന്നിരിക്കുന്നു. ശിവശങ്കറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, പിന്നെ ശിവശങ്കർ ബലിയാടായി. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെയൊക്കെ കഥ. എല്ലാവരും കാലിത്തീറ്റ കുംഭകോണത്തിലെ ആലും.
ഇങ്ങനത്തെ ആളുകളല്ലേ ഇതിൻ്റെ കൂടെ നടക്കുന്നത്. എന്നിട്ട് ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് മറ്റേ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച് നടന്ന ആളാണ്. മര്യാദയ്ക്ക് ഒരു പ്രസംഗം എവിടെയെങ്കിലും നടത്താൻ പറ്റിയിട്ടുണ്ടോ? എല്ലാം പ്രസ് മീറ്റിലൂടെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇവിടെ ലക്നൌവിൽ പ്രസ് മീറ്റ് നടത്തിയത് തന്നെ പൊളിഞ്ഞു പോയില്ലേ? ആളുകൾ ഈ കാര്യം ചോദിച്ചപ്പോ വേറെ കാര്യങ്ങൾ ചോദിക്കാനില്ലേ എന്ന് പറഞ്ഞില്ലേ? എന്താണ് ഇയാൾ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്ത? എന്തുകൊണ്ട് ഇയാൾ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതുവരെ വിഭവ് കുമാറിനെ? പോയി നാളെ കൊടുത്തേക്കുന്ന അകത്തുനിന്ന് അകത്തിരിക്കുന്ന കെജ്രിവാൾ പറഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം? അന്തപുര രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിലോ? അതാണ്, അത് പല കാര്യങ്ങളുമാണ് പിന്നെ വിളിച്ചു പറയുന്നുള്ള ഭയമൊക്കെ കാണും. അതുകൊണ്ടായിരിക്കും ഒഴിവാക്കാൻ പറ്റാത്തത്. അങ്ങനെയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്നുള്ളതിലേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ടാവും. പണമൊക്കെ പലതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇവർ ചെറിയ എൻ ജി ഒ ഒക്കെ നടത്തിയിരുന്ന കാലം മുതലുണ്ട് ഇയാള്. 10-20 കൊല്ലമായിട്ട് കൂടെ നടക്കുന്ന ആളാണ്. അത്രയും പരിചയം പക്ഷെ സ്വാധിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്തോ ഒളിച്ചു വെക്കാനുള്ള ആൾ അല്ലെങ്കിൽ പുറത്തു പറയുമെന്ന് പേടിയുള്ളത് ഇയാളെ പഴയൊരു തൈക്കാട് ഗസ്റ്റ് ഹൗസ് സംഭവം തന്നെ വന്നിട്ട്. അതെ 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 അതെ. അപ്പൊ എത്രയോ കാലമായി സ്വാധീനം കൂടെ ഉണ്ടായി. ഈ സ്വാധീനം ഒരുപക്ഷെ പേടിയുണ്ടാവല്ലോ, ഭീഷണിപ്പെടുത്തി അവരുദ്ദേശിക്കുന്ന കാര്യം നടക്കാമെന്നായിരിക്കും ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ഭീഷണിക്ക് സ്വാധീനം വഴങ്ങിയില്ല. അതെ അതെ, ആ സമയത്തേക്ക് ഭീഷണി വഴങ്ങിയിട്ടുണ്ടാവും. അന്ന് അവര് വീട്ടിൽ പോയി. പക്ഷേ പിന്നീട് വനിതാ കമ്മീഷൻ കേസ് എടുത്തല്ലോ, പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. അപ്പൊ പോലീസ് കമ്മിറ്റഡ് ആയി, പോലീസ് ആക്ഷൻ എടുക്കണം. ഡൽഹി പോലീസ് കെജ്രിവാളിന്റെ കയ്യിലല്ലല്ലോ, അത് കേന്ദ്രത്തിന്റെ കയ്യിലല്ലേ അവിടുത്തെ ക്രമസമാധാന പാലനം. അതുകൊണ്ട് മറ്റേ കെജ്രിവാളിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സുപ്രീം കോടതി ചെയ്യേണ്ടത്, അവര് സ്വമേധയാണല്ലോ ജാമ്യം കൊടുത്തത്, ജാമ്യം ചോദിക്കാതെ അറസ്റ്റ് ആണല്ലോ ചോദ്യം ചെയ്തിരുന്നത്. സ്വമേധയാ തന്നെ സുപ്രീം കോടതി ഈ ജാമ്യം റദ്ദാക്കി മര്യാദ കാട്ടുന്നതാണ് ഭംഗി. അപ്പൊ എന്തായാലും ഈ പറയുന്ന രണ്ടാം തീയതിക്ക് മുമ്പിൽ കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.